സാറേ, 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 ഇത് ഞാനാണ് സാറിന്റെ ദാസൻ, ദാസൻ, ദാസൻ. സിസ്റ്ററേ, ജൽദിയാവോ, സാറിന്റെ ബോധം പോയേ. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നി കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. ചെയ്തവനാരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീണേ. എന്റെ വടശ്ശേരിക്കര ഭഗവതി, സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്റർ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. സിസ്റ്റേ, 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 എന്നെ കൊന്നേ. അയ്യോ, कौन है? कौन? वो बेड़ा भाई, वो हमारा पिताजी का बड़ा दोस्त है. कराटे ब्लैक बेल्ट, मैं मास्टर होम कराटे डायमंड बेल्ट. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ നാല് കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേരിവിടെ നിന്ന് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിൽ എത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുമായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ഓ, ഡോക്ടർ ആണല്ലേ, അങ്ങനെ പറ. ഹസ്ബൻഡിനെ കണ്ടില്ലേ? കണ്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങ. ആള് ഭയങ്കര പേടിത്തൊണ്ടരാണല്ലേ. ഇത്തിരി വേദനിച്ചാ മതി. എന്താ നിലവിളി? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പും ഇല്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വീടെവിടെയാ? വീടോ? വീട്, ഞാൻ ജനിച്ചത് സിംഗപ്പൂരായിരുന്നു. പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5-6 വർഷമായി. എത്ര കുട്ടികളുണ്ട്? അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല. അയ്യോ, കഷ്ടം. ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ, ഒന്ന് നിക്കണേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അത് ഞാൻ ഇതുവരെ കേൾഷീറ്റിൽ എഴുതിയിട്ടില്ല. അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി. അതെനിക്ക് അറിഞ്ഞൂടാ. ഏ, അല്ല, ഞാൻ കണ്ണാന്നാ വിളിക്കാറ്. കണ്ണാന്ന് വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും മറന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി. അതാണ് യഥാർത്ഥ സ്നേഹം. ഏ, പോയോ? ഒരു മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുക. എന്ത് ചോദിച്ചാലും ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്ത് പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്ത് വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കയറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെയും സഹിക്കാം. ഈ മൂത്രം പോവാത്തതിനിപ്പോ എന്താ ചെയ്യാ? അതിനിനി വേറെ താപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞത് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ? സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്. എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്. ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറൊന്നിനെ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷറോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ. ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി.
അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരി കുട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ണു ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോളം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്? അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഊരി സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് ആറുകുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാറ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞ ഒന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം, സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുട്ടികൊണ്ടത് പരിഹരിച്ചില്ല, അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കെട്ടിയാൻ ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോ എന്നാ എന്റെ സംശയം. കണ്ടാൽ എങ്ങനെ, എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാൽ അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഞാൻ കണ്ണനല്ല, എന്റെ പേര് ജയദേവന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികൾ ഉണ്ടാവില്ലേ ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ദേ സിസ്റ്റർ ആണോ മദർ ആണോ ഞാൻ നോക്കൂല. ഒരൊറ്റ കുത്തു കിടപ്പില്ലേ? അതത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ, ഒരു കുത്തു കൊണ്ട് രണ്ട് ഓപ്പറേഷൻ, നമുക്ക് അതുമൊന്ന് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. വെറുതെ എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാതെ. അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്ത ഒരു നേഴ്സാ സാറേ. അതല്ലടാ, പിന്നെ എനിക്ക് ആണത്വം ഇല്ലാന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന്? സാർ ഈ ദാസനോട് സത്യം പറഞ്ഞു. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? പണ്ടാടങ്ങനെ പാവക്കുട്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തലയൊരു പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി. ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവള് വരാതിരിക്കില്ല. നേര് പറഞ്ഞ ഈശ്വരനാണ് നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തലയിപ്പ എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാനും കഴിയുന്നില്ല. ഇതങ്ങനെ മൂന്നാള് ഒരേ സമയത്ത് തല കുത്തിരിയുന്നത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം ഇവൻ പറയുന്നതേ, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബിൽഡിങ്ങിന് മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയുന്നത്? എന്ത് പറയാനടാ ദാസ, നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തല മൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? പിടി റാണി. ഓപ്പറേഷൻ ചെയ്തിട്ട് വേദനയായോ കണ്ണ? എന്താ നിന്റെ വയറ്റില്? ആ കള്ളന്മാര് കുത്തിയ കത്തി ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോടാ കണ്ണ? അതെന്തിനാ കള്ളന്മാര് എന്റെ പിന്നാലെ നടക്കുന്നേ? ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നേരിട്ടൊന്ന് കണ്ടോട്ടെ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചു കേൾക്കൂ. അതോ നേഴ്സിനോട് അനാവശ്യം പറഞ്ഞേന് എന്നെ ചീത്ത വിളിക്കൂ? എന്താ കണ്ണന്റെ ശരിക്കുള്ള പേര്? കണ്ണന്റെ ഒരു പെട്ടി എന്റെ അടുത്തുണ്ട്, അത് ഞാനൊന്ന് തുറന്നോട്ടെ. ഉം
കള്ള കണ്ണാ, നിന്റെ പെട്ടി നിറച്ചും പെണ്ണുങ്ങളാണല്ലോ. പേരുമില്ല അഡ്രസ്സുമില്ല, ഇത് തനി കള്ളക്കണ്ണം തന്നെ. ഇവക്കൊക്കെ എന്നെ കാണും ഭംഗിയുണ്ട്. ബെസ്റ്റ് വിഷസ് ജയദേവൻ. എന്റെ പ്രിയപ്പെട്ട കണ്ണന്, ഹോസ്പിറ്റലിലെ നഴ്സ് ഇതിനകം നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാര്യയെ തന്നിരിക്കും. എന്നോട് ക്ഷമിക്കുക. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ആരൊക്കെയോ എന്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തി അവരെ നേരിട്ടത്. അവസാനം നിങ്ങൾ കുത്തുകെട്ടി വീണു. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിപ്പോയത്. എന്നോടൊരിക്കലും വെറുപ്പ് തോന്നരുത്. ഭാര്യയെ കാണാനാണോ സാറേ കിടന്ന് ഓടുന്നത്? അവരെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇത് അവള് കൊണ്ടുവച്ചതാണല്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അസുഖം മാറി പോകുമ്പോ ബൊക്കെ കൊടുക്കലൊക്കെ ഒരു പതിവായിരിക്കും. പിന്നെ ഡോക്ടർ ഓടാനും പറഞ്ഞു. സാറ് കിടന്ന് ഉരുളിവയൊന്നും വേണ്ട. ഈ അന്നമ്മ കൊറേ കണ്ടതാ. ഭാര്യ കൊണ്ട് തന്ന ബൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമെങ്കിൽ ഭാര്യ ഇതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാം. ആരും ഒന്നും പറയത്തില്ല. ആ സാറേ, പോകുന്നതിന് മുൻപേ ആ ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. ഈ കുൽക്കർണി ആരാ? ബ്രഹ്മാവോ? അങ്ങേർക്ക് ഈ കാര്യത്തിൽ വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ. എനിക്കൊരു കുഴപ്പമില്ല. എന്ത് ഞാൻ സഹിക്കും? എന്റെ ആണത്തെ തൊട്ട് കളിക്കരുത്. സകല ബില്ലും സാറിന്റെ ഭാര്യയെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പോകാനൊരു ആംബുലൻസും കൂടി അവർ സംഘടിപ്പിച്ചു തന്നാൽ ഭംഗിയായി. ആരാണ് സാറേ സാറിന്റെ ഇത്രയും സ്നേഹമുള്ള ആ ഭാര്യ? ഈ പൂക്കളാണ് സത്യം. എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട്. അതവളാടാ. ഏതവള്? ആരെ രക്ഷിക്കാൻ വേണ്ടി വയറിനിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത്. കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറഞ്ഞു നിന്ന് സഹായിച്ചതും ഒക്കെ അവളാ. നേര് പറയാലോ, ഇപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവളീ കളി കളിച്ചതല്ല, അവൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞല്ലോ, അത് എന്നെ വലിയ സമാധാനമായി. ഇതും അവരുകൊണ്ട് വെച്ചതാ? ഇത് മാത്രമല്ല, ദാ എന്റെ ബ്രീഫ് കേസും തിരിച്ചു കിട്ടി. പക്ഷെ അവളൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതിനുമുമ്പ് അവൾ പൊക്കളഞ്ഞു. നീ എന്താ ആലോചിക്കുന്നു? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. പടച്ചോൻ കാണിച്ചു തരുന്ന ഓരോ വഴികളെ, സാറിന് കാണിച്ചു തരുന്ന ഈ വഴികണ്ട് നാളെ രണ്ടും കൽപ്പിച്ച് ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ രക്ഷിച്ചു നോക്കിയാ. അവൾ വലിയ പടക്കാരിയായിരിക്കും. എനിക്കിതുപോലെ ബൊക്കയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞ് സഹായിച്ചാ മതിയായിരുന്നു. എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ. സാറിന് വിഷമമുണ്ടല്ലേ? സാരമില്ല, ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലായി. ഇനി താലി കെട്ടേ ബാക്കിയുള്ളൂ, നമുക്ക് അവളെ തപ്പാം. ഈ ബോംബെയിൽ അവൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ. ഇല്ല, ഞാനും ഇത്തിരി വൈകി. കണ്ടിട്ട് പോയാ മതി എന്ന് കുട്ടിയോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ആ ബൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു പാവം. സ്നേഹ കുട്ടി, കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കർണിയെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അബദ്ധവശാൽ ഞാൻ അക്കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു. പറഞ്ഞ് നാവെടുത്തില്ല, എന്റെ നേരെ ചാടിക്കയറി. പിന്നെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും. ഒന്നും പറയണ്ട, തെറ്റ് നമ്മുടെ ഭാഗത്താ. എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും
നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലേ കുടുംബത്തിനൊരു ഉറപ്പുണ്ടാവൂ. കുട്ടിക്കറിയാവോ, 14 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ? ഒരു നല്ല മനുഷ്യൻ.